എരവത്തൂർ തലയാക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നു വരികയാണ്. ഭാഗവത കോകിലം ശ്രീകണ്ഠേശ്വരം സോമവാര്യരാണ് യജ്ഞാചാര്യൻ. ഞാൻ രണ്ടല്ലാമ്മ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. അത് കാണിച്ചു കൊടുക്കണം. പരമമായിരിക്കുന്ന സത്യം ഞാൻ തന്നെയാണെന്നുള്ള മട്ടില് ഭഗവാൻ അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു. പാവം അമ്മയ്ക്കുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്. അമ്മ അവിടെ മോഹാലിസ്യപ്പെട്ട് വീണു. വേഗം ഉണ്ണികൃഷ്ണൻ കുഞ്ഞു വായ അങ്ങോട്ട് അടച്ചിട്ട് അമ്മയ്ക്ക് ബോധം വരാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കഴുത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഒരു ഉമ്മ വെച്ച് കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. അമ്മയ്ക്ക് ഒരു ഉമ്മ ഇട്ടപ്പോഴേക്കും ആ ഇഞ്ചക്ഷൻ കൊണ്ട് അമ്മയ്ക്ക് ബോധം വന്നു. വന്ന് നോക്കിയപ്പോൾ എന്താ രണ്ട് കുഞ്ഞി പല്ല് മാത്രമേ ഉള്ളൂ, അമ്മ എൻ്റെ വായാലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണം പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ വികൃതി കാണിച്ചു കൊണ്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം അമ്മയ്ക്കും തൻ്റെ വികൃതി ഒന്ന് കാണിച്ച് നടക്കണ്ടേ, കൂട്ടുകാരും എന്താ ഗോപികമാരും വന്ന് പറയുന്ന കംപ്ലൈൻറ്റ് പോരാ, തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കണം, തൻ്റെ വികൃതി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഒരു ദിവസം ദാസിമാരില്ലാത്ത ദിവസം തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യശോദാമ്മ വെളുപ്പം കാലത്ത് തൈര് കടയും, ഉച്ചയ്ക്കൊന്നല്ല തൈര് കടയാം. സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് ബാലലീലകൾ, രാസക്രീഡ, ഉദ്ര വധൂത്, രുക്മിണി സ്വയംവരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. വൈകിട്ട് ദീപാരാധന നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. 22-ന് ഭാഗവത സപ്താഹം സമാപിക്കും.